തുടക്കം മുതൽ ഒടുക്കം വരെ ആകാംക്ഷയോടെയും ത്രില്ലടിച്ചും കണ്ടിരിക്കാൻ സാധിക്കുക. അവസാനമാവുമ്പോൾ ആദ്യം മുതൽ കണ്ട കഥയെല്ലാം തലയും കുത്തി മറിച്ചിടുന്ന ഒരു ക്ലൈമാക്സ് കണ്ട് തരിച്ചിരിക്കുക. മിസ്റ്ററി ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനെ തൃപ്തിയാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അത്തരമൊരു ചിത്രത്തെ പറ്റി സംസാരിക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദ ഗ്രേറ്റ് ഹിപ്നോട്ടിസ്റ്റ് എന്ന ഈ ചൈനീസ് ചിത്രവും അത്തരമൊരു ഐറ്റമാണ്. യാഥാർത്ഥ്യവും മിഥ്യയും ഇടകലർത്തി പ്രേക്ഷകനെ അല്പം കുഴപ്പിച്ച് മുന്നോട്ട് പോകുന്ന കഥയിൽ ഇടയ്ക്കിടയ്ക്ക് അതിശയിപ്പിക്കുന്ന രംഗങ്ങളും മാറി മറിയുന്ന കഥാസന്ദർഭങ്ങളും അല്പം ഹൊറർ എലമെന്റ്സും എല്ലാം ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന മികവുറ്റ ഒരു മിസ്റ്ററി ത്രില്ലർ. വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു സൈക്യാട്രിസ്റ്റാണ് ഡോക്ടർ സു റുയിനി. ഒരുപാട് മനോരോഗികളെ തന്റെ ചികിത്സ കൊണ്ട് രക്ഷപ്പെടുത്തിയ ആളാണ് അദ്ദേഹം. ഡോക്ടർ സുവിന്റെ സുഹൃത്തും ഉപദേഷ്ടാവുമായ പ്രൊഫസർ ഹാങ് ഒരു യോഗിയായിട്ട് ശുപാർശ ചെയ്യുകയാണ്. മാനസികമായ ചില പ്രശ്നങ്ങൾ നേരിടുന്ന റെൻ സിയോയാൻ എന്ന യുവതിയായിരുന്നു ആ രോഗി. ഒരു രാത്രിയിൽ റെൻ സിയോയാൻ എന്ന ആ യുവതി ചികിത്സ തേടി ഡോക്ടർ സുവിന്റെ അടുത്ത് എത്തുകയാണ്. തന്റെ പരിശോധനാ സമയവും കഴിഞ്ഞ് രാത്രി വളരെ വൈകിയെങ്കിലും അവളോട് കൂടെ സമയം ചെലവഴിക്കാൻ സു തയ്യാറാകുന്നു. വളരെ വിചിത്രവും അസാധാരണവുമായ കാര്യങ്ങളായിരുന്നു അവൾക്ക് ഡോക്ടർ സുവിനോട് പറയാനുണ്ടായിരുന്നത്. തനിക്ക് മരണപ്പെട്ടവരെ കാണാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു തുടങ്ങുന്ന അവൾ അത് സമർത്ഥിക്കാനായി അവൾക്ക് നേരിടേണ്ടി വന്ന പല അനുഭവങ്ങളും ഡോക്ടറോട് പറയുന്നു. ഭയപ്പെടുത്തുന്ന അത്തരം അനുഭവങ്ങൾ തനിക്കുണ്ടാവാൻ കാരണം എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ് ഡോക്ടറുടെ അടുത്തെത്തിയതെന്നും മറ്റ് ഒരുപാട് വനശാസ്ത്രജ്ഞർ തന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടവരാണെന്നും അവൾ ഡോക്ടറോട് പറയുന്നു. യുക്തിക്ക് നിരക്കാത്ത അവളുടെ ഇത്തരം വാദങ്ങൾ എതിർത്ത ഡോക്ടർ സു അവയെല്ലാം അവളുടെ അസ്വസ്ഥമായ മനസ്സിൽ നിന്നുണ്ടാകുന്ന വെറും ചിന്തകൾ മാത്രമാണ് അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരടി പിന്നോട്ട് മാറാൻ അവൾ ഒരുക്കമായിരുന്നില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന വാദത്തിൽ അവർ ഉറച്ചു നിന്നു. അവ ബോധ്യപ്പെടുത്താനായി അവൾ നിരത്തിയ ചില തെളിവുകൾ ഡോക്ടറെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു. അവൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഡോക്ടർ സുവിന്റെ ഉള്ളിലും ചില സംശയങ്ങൾ ഉയരുന്നതോടെ അവളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു. അവളുടെ സമ്മതത്തോടെ അയാൾ അതിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അവിടെ മുതൽ അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞറിഞ്ഞാൽ പോരാ, അത് കണ്ടു തന്നെ അറിയണം. ഡോക്ടറുടെ ഹിപ്നോട്ടിസം, അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, റെൻസിയോനിന്റെ അബോധ മനസ്സ് വിളിച്ചു പറയുന്ന ചില സത്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞാലേ പറ്റൂ. ആദ്യം ഹൊറർ മോഡിൽ തുടങ്ങി പിന്നീട് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായി മുന്നോട്ട് പോയി ക്ലൈമാക്സിനടുത്ത് ഒരു കിടലൻ ട്വിസ്റ്റോടുകൂടി കഥയാകെ മാറ്റിമറിച്ച് ഞെട്ടിച്ചൊരു മിസ്റ്ററി ത്രില്ലറാണ് ഈ മൂവി. കണ്ടു നോക്കും, ഇഷ്ടപ്പെടും. ഞാൻ കണ്ട മിസ്റ്ററി ത്രില്ലറുകൾ പരിചയപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണിത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, ദ ഫൈവ് എന്ന് പറയുന്നത്. അതുപോലെ പാരസൈറ്റ്. അതിന് എൻ്റെ വീഡിയോസ് കാണാത്തവർ താഴെ ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ എത്തിക്കാനും ശ്രമിക്കുക. വീണ്ടും കാണാം, അതുവരെ. Thank you.